ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോയ കേസിൽ അകത്തായ അനുപമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ 10,000-ൽ അധികം ഫോളോവേഴ്സ് ഉണ്ട്. സാമൂഹ്യ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇവരുടെ യൂട്യൂബ് ചാനലിനും നിരവധി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും, ബോളിവുഡ് താരങ്ങളെ അടക്കം അനുകരിക്കും. അനുപമയുടെ വീഡിയോകളും ഇൻസ്റ്റാഗ്രാം റീലുകളും വൈറലായിരുന്നു. കേസിൽ അകത്തായതോടെ താരത്തെ കാണാൻ ആളുകൾ സാമൂഹ്യ മാധ്യമമാണ് ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അനുപമയുടെ പല വീഡിയോകളും വ്യൂവേഴ്സ് കൂടുകയാണ്. യൂട്യൂബിൽ നിന്ന് 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനം അനുപമയ്ക്ക് ലഭിച്ചിരുന്നു എന്നാണ് DGP MR അജിത് കുമാർ പറഞ്ഞത്. എന്നാൽ അനുപമ അറസ്റ്റിലായി 3 ദിവസം പിന്നിടുമ്പോൾ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂടുകയാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ 4.98 ലക്ഷം സബ്സ്ക്രൈബർമാരുള്ളത്, എന്നാൽ ഇന്ന് 5.25 ലക്ഷമായി സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഉയർന്നു. ദിവസങ്ങൾക്കുള്ളിൽ 400,000-ൽ കൂടുതൽ പേർ അനുപമയെ ഫോളോ ചെയ്തെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അനുപമ പങ്കുവച്ച മിക്ക വീഡിയോകളും വ്യൂവേഴ്സ് ദിവസേന കൂടുന്നുണ്ട്. പലരും വീഡിയോയ്ക്ക് താഴെ കമന്റുകളും പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനിടെ ചാനൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂടുന്നതിൽ ചിലർ അമർഷവും രേഖപ്പെടുത്തുന്നുണ്ട്. നേരത്തെ 4.98 ലക്ഷമായിരുന്നു, ഇപ്പോൾ 5.25 ലക്ഷമായി. എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ 1 മില്യൺ അടിക്കാം, ജയിലിൽ ഇറങ്ങുമ്പോൾ അനുപമയ്ക്ക് റീച്ചാകും എന്ന തരത്തിലൊക്കെ കമന്റുകൾ അനുപമയുടെ വീഡിയോസിന് താഴെ വരുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് മൂലം അനുപമയുടെ യൂട്യൂബ് ചാനലിന്റെ പ്രതിഫലം തടഞ്ഞു വെച്ചിരുന്നു. വരുമാനം നിലച്ചതോടെയാണ് മാതാപിതാക്കൾ തയ്യാറാക്കിയ തട്ടിക്കൊണ്ടുപോൽ പദ്ധതിയിലൊക്കെ പങ്കാളിയായത്. ഇൻസ്റ്റാഗ്രാമിലും നിരവധി പേരാണ് അനുപമയെ ഫോളോ ചെയ്യുന്നത്. വീഡിയോകൾ എല്ലാം ഇംഗ്ലീഷിലാണ് ചെയ്തിരിക്കുന്നത്. BSc കമ്പ്യൂട്ടർ സയൻസിൽ ചേർന്നെങ്കിലും പൂർത്തിയാക്കിയില്ല. LLB ആയിരുന്നു ആഗ്രഹം. അതിനിടെയാണ് യൂട്യൂബ് ചാനൽ അങ്ങ് കയറി ക്ലിക്കായത്. അതോടെ 381 വീഡിയോകളാണ് അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തത് 1 മാസം മുമ്പാണ്. അതിനുശേഷമായിരിക്കണം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാനിലൊക്കെ പങ്കാളിയായത്. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനായിട്ട് സമയം കിട്ടിക്കാണില്ല. അനാഥ നായ്ക്കളെ ഏറ്റെടുക്കുന്ന ശീലവും അനുപമയ്ക്കുണ്ടായിരുന്നു. 15 നായ്ക്കളാണ് വീട്ടിലുണ്ടായിരുന്നത്. തെരുവ് നായ്ക്കൾക്ക് അഭയകേന്ദ്രം തുടങ്ങാൻ സഹായം അഭ്യർത്ഥിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വീഡിയോയിലും പങ്കുവച്ചിട്ടുണ്ട്.